അപ്പോ ഞാന് സൗജന്യ ഡയാലിസിസ് സെന്ററിന്റെ ഉള്ളിലാണ്. ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് വലിയൊരു നന്മയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഒരു നന്മയുള്ള എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മലപ്പുറം വീണ്ടും ലോകത്തിന് അത്ഭുതങ്ങളുടെ മാതൃക കാട്ടിത്തരികയാണ്. വൃക്കരോഗികളായ പാവങ്ങൾക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ തികച്ചും സൗജന്യമായി ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യവുമായി ഇതാ ഒരു സ്ഥാപനം ആരംഭിച്ചിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡ് പാവപ്പെട്ട രോഗികൾക്കായി ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഡയാലിസിസ് സെൻ്ററാണ് തുടങ്ങിയിരിക്കുന്നത്. കാണാം അതിൻ്റെ പൂർണ്ണമായ വിശേഷങ്ങൾ. ആദ്യമായിട്ടാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ട് ഡയാലിസിസ് സെൻറ്റർ തുടങ്ങിയ ഒരു വാർത്ത അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം തോന്നിയതുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതെല്ലാം വളരെ സൗജന്യമായിട്ട് തന്നെയാണ്. ഫുൾ സൗജന്യം, മെഡിസിൻസ് വരെ സൗജന്യമായിട്ട്, ഫുൾ സൗജന്യം. അതെ, ഞാൻ ഈ വീഡിയോ വന്നിട്ടുള്ളത് ഒരു വലിയ നന്മ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ്. ഇത്തരം നന്മ എല്ലാവർക്കും തോന്നട്ടെ. നമ്മുടെ നാട്ടിൽ ഒരുപാട് വൃക്കരോഗികൾ നിരന്തരം കൂടിക്കൂടിക്കൊണ്ട് ഇരിക്കുകയാണ്. ഒരുപാട് പേര് വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് സാമ്പത്തികമില്ലാതെ ഡയാലിസിസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ. അത്തരം പാവപ്പെട്ടവർക്ക് വളരെയധികം സൗജന്യമായിട്ട് തികച്ചും ഫ്രീ ആയിട്ട് ഡയാലിസിസ് ചെയ്യുന്ന ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് കാടാമ്പുഴ. കാടാമ്പുഴ ക്ഷേത്രത്തിൻ്റെ കീഴിലാണ് ഈ ഒരു ചാരിറ്റബിൾ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുള്ളത്. ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. മാക്സിമം അത് ഷെയർ ചെയ്യണം. അത്രത്തോളം പാവങ്ങൾ ഡയാലിസിസ് ചെയ്യാൻ കഴിയാതെ നിൽക്കുന്നവരുണ്ട്. നിരന്തരം എന്താ പറയുക, ചിലപ്പോൾ ഒരു ആഴ്ച കൂടുമ്പോൾ പോകേണ്ടി വരും, അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ ഡയാലിസിസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരക്കാർക്കൊക്കെ വളരെയധികം കഷ്ടപ്പാടാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് തികച്ചും സൗജന്യമായിട്ട് ഡയാലിസിസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാടാമ്പുഴ ദേവസ്വം ബോർഡിൻ്റെ തികച്ചും സൗജന്യമായ ഡയാലിസിസ് സെൻ്ററിലേക്ക് നിങ്ങൾ വരേണ്ടത്, ഇതാ ക്ഷേത്രത്തിന് മുൻപിലെത്തി. നമ്മൾ കാടാമ്പുഴ ടൗണിൽ നിന്ന് നേരെ ഇതാ ക്ഷേത്രത്തിന് മുൻപിലേക്ക് എത്തുമ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഈ ഒരു വഴി കണ്ടോ, ഇത് നേരെ ഒരു 200 മീറ്റർ പോയാൽ മതി. ഈ റോഡ് നേരെ പോകുന്നത് കോട്ടയ്ക്കൽ അതുപോലെ തന്നെ രണ്ടത്താണി ഭാഗങ്ങളിലേക്കൊക്കെ ടച്ച് ചെയ്യും കേട്ടോ. അതായത് ഹൈവേയിലേക്ക് നിങ്ങൾക്ക് കയറി പോകാം. അപ്പോൾ അതുവഴി രണ്ടത്താണി കോട്ടയ്ക്കൽ വഴിയൊക്കെ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാം. അപ്പോൾ ഈ ഒരു വഴി നിങ്ങൾക്ക് കൃത്യമായി കാണിച്ചു തരികയാണ്. ഇതാ ഈ ഒരു കുറച്ചുകൂടി മുൻപോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലാണ് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന, ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഫ്രീ ഡയാലിസിസ് സെൻ്റർ കൂടിയാണ്. അഭിമാനമാണ്, ഷെയർ ചെയ്തോളൂ. ബാക്കി നമുക്ക് മുന്നിലെ കാഴ്ചകൾ കാണാം. അപ്പോൾ വഴി നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, ഇത് കണ്ടതിന് ശേഷം നമ്മുടെ കേരളത്തിലുള്ള അമ്പലം അതുപോലെ തന്നെ പള്ളി കമ്മിറ്റിക്കാർ തീർച്ചയായിട്ടും ചിന്തിച്ചു തുടങ്ങണം. കാര്യം കുറച്ച് കാശ് മാത്രം മതി ഇത്തരം സ്ഥാപനം തുടങ്ങാനായിട്ട്. അത് പാവപ്പെട്ട ഒരുപാട് വൃക്കരോഗികൾക്ക് വലിയ ആശ്വാസമാകും. നമ്മളെല്ലാവരും ചിന്തിച്ചു തുടങ്ങുക. അതുപോലെ തന്നെ വൃക്കരോഗികൾക്ക് എങ്ങനെ ഡയാലിസിസ് പൂർണ്ണമായും സൗജന്യമായിട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിലൂടെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ തുടക്കം തൊട്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. മാക്സിമം ഈ ഒരു വലിയ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. തീർച്ചയായിട്ടും ഇത് ഒരുപാട് പേർക്ക് പ്രചോദനമാവട്ടെ. അതോടൊപ്പം തന്നെ ഒരുപാട് പാവപ്പെട്ട ഡയാലിസിസ് ചെയ്യാൻ ഒരു ഗതിയില്ലാത്ത രോഗികൾക്ക് വലിയ ആശ്വാസം പകരട്ടെ. അപ്പം മറക്കണ്ട, എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ സാറെ നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഞാനിങ്ങനെ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി രോഗികൾ കഷ്ടപ്പെടുന്നതാണല്ലോ, അപ്പോൾ അവർക്കൊരു ആശ്വാസമാണിത് ശരിക്കും ഒരു ഹോസ്പിറ്റൽ. അപ്പോൾ നമ്മൾ കേരളത്തിന് തന്നെ ഒരു അഭിമാനമാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ അറിഞ്ഞപ്പോൾ തന്നെ ഓടി വന്നതാണ്. അപ്പോൾ സാറിനെ നേരിട്ട് കണ്ടിട്ട് അനുവാദം വാങ്ങിയിട്ട് അത് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. സാർ, എങ്ങനെ ഒരു സംരംഭം തുടങ്ങാനുള്ള ഒരു സാഹചര്യം? അത് ഇവിടെ ഒരു ധർമ്മാശുപത്രി 1987 വരെ പ്രവർത്തിച്ചു വന്നിരുന്നു. അപ്പോൾ വളരെ സൗജന്യമായിട്ടാണ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട രോഗികൾക്കും സൗജന്യമായിട്ട് വൈദ്യസഹായം കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, അത് വളരെ ഒരു ശുഷ്കിച്ച ഒരു സാഹചര്യത്തിലാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത് ഞാൻ വരുന്നത് വരെ. 2021 നവംബറിലാണ് ഞാൻ വന്നത്. അപ്പോൾ അതിനെ ഒന്ന് വിപുലീകരിച്ച് കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ വരുന്ന രോഗിയെ കുറച്ച് സൗകര്യങ്ങൾ കൊടുക്കണമെന്നുള്ളൊരു ചിന്ത. അപ്പോൾ അത് ഇവിടുത്തെ പാരമ്പര്യ ട്രസ്റ്റി ഉണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത്, ഇവിടെയുള്ള സീനിയർ ആയിട്ടുള്ള സ്റ്റാഫുണ്ട് ഇവിടുത്തെ ജീവനക്കാർ, അവരുമായിട്ടൊക്കെ കൂടിയാലോചിച്ചപ്പോൾ അത് അവർ വളരെ അതാണ് വേണമെന്ന് പറഞ്ഞു.
അപ്പൊ അങ്ങനെയാണ്. അതിൻ്റെടൊപ്പം അങ്ങനെ ഇത് വിപുലീകരിക്കുമ്പോഴേ ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് വൃക്കരോഗികളുണ്ടെന്നും ഡയാലിസിസ് പൈസ ഇല്ലാതെ ഡയാലിസിസ് ചെയ്യാൻ കഴിയാത്ത ആളുകളുണ്ടെന്നും ഇവിടെ തന്നെ അമ്പലത്തിന്റെ പരിസരത്ത് നിന്ന് നേരിട്ട് കണ്ടും ഇവിടെയുള്ള പഴയ ജീവനക്കാർ ഇവിടെ ഒരുപാട് വർഷമായിട്ട് ഇവിടെ ചെയ്യുന്ന ജീവനക്കാരൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു സൗകര്യപ്പെടുത്തിയിട്ടൊരു ഒരു സൗജന്യ ഡയാലിസിസ് സെൻ്ററും കൂടെ തുടങ്ങാമെന്നുള്ള ചിന്ത വന്നത് മലബാർ ദേവസ്വം ബോർഡുമായിട്ട് ആലോചിച്ചു. അപ്പോഴത്തെ പ്രസിഡന്റ് ഉണ്ട്, ഇപ്പോഴും അത് തന്നെയാണ് എം ആർ മുരളി സാറ്. അദ്ദേഹം പിന്നെ അന്ന് കമ്മീഷണർ അവരടുത്തൊക്കെ ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അവർ വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞു അതാണ് നമ്മൾ ചെയ്യേണ്ടത്, ദേവസ്വം കേന്ദ്രീകരിച്ച് അങ്ങനെ ആതുര സേവന രംഗത്ത് ആളുകൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യണം എന്ന്. അപ്പോൾ നമ്മളെപ്പോലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ടാണല്ലോ നടത്തിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ആശയം വന്നപ്പോൾ വളരെ സ്വാഗതാർഹമായി അവർ ചെയ്തു. അങ്ങനെ പ്രസിഡന്റ് തന്നെ ഇവിടെ വന്നു, ഇവിടെ വെച്ച് തന്നെ അതിൻ്റെ ഒരു പ്രഖ്യാപനം നടത്തി. December 2021 പ്രഖ്യാപിച്ചു. പിന്നെ അതിൻ്റെ നമ്മൾ വിദഗ്ധനമായിട്ടൊക്കെ ആലോചിച്ചു, പ്ലാൻ എസ്റ്റിമേറ്റൊക്കെ തയ്യാറാക്കി, എൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി, അത് ബോർഡിൻ്റെ മുമ്പിൽ വെച്ചു, ബോർഡിൽ നിന്നുള്ള എല്ലാ അനുമതിയും വാങ്ങി. പിന്നെ പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന്, കാര്യം ഇത് ഒരു വർഷത്തേക്കാണ് ഞങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടേഷനിൽ വന്നത്. അപ്പോൾ എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ബ്ലോക്കായാലും പിന്നെ വർഷങ്ങളോളം കിടക്കും. അപ്പോൾ ഞാൻ്റെ ആ പീരീഡ്, ആ ഒരു വർഷം ഉള്ളിൽ തന്നെ ഇത് വർക്ക് പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കണം എന്നുള്ള ആ ഉത്സാഹത്തോടെ ഞങ്ങൾ ഒരുമിച്ച്, ഇവിടെയുള്ള ജീവനക്കാരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചു. പിന്നെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണകളും സമയാസമയം തന്നെ എല്ലാ ഉത്തരവുകളും തന്നു. ഇടവിട്ടുള്ള പീരീഡുകളിൽ പ്രസിഡന്റും കമ്മീഷനും ഒക്കെ ഇവിടെ വന്നു, മീറ്റിങ്ങുകൾ വിളിച്ചു. അങ്ങനെ വളരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ എൻ്റെ ബിൽഡിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞു, മെഷീനുകളുടെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു. ഇപ്പോഴതാണ് ഞങ്ങൾ January 31 ട്രയൽ റൺ നടത്തി. ഇപ്പോൾ സ്ഥിരമായി പേഷ്യൻസ് എടുത്ത് ഡയാലിസിസ് തുടർന്ന് വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു നമ്മളെ ഒരു മേഖലയിൽ നിന്ന് വിട്ടിട്ടുള്ളതാണ് ഈ ആതുര സേവനം എന്ന് പറയുമ്പോൾ. ഇപ്പോൾ അമ്പലം രണ്ട് രീതിയിൽ കിടക്കുന്നല്ലോ, അപ്പോൾ അതിൻ്റേതായ കുറച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു സമയം വേണം. അതുകൊണ്ടാണ് ഇത് ഫുൾ സ്ട്രെങ്തിൽ ഇപ്പോൾ എത്തിയിട്ടില്ല. നമ്മളിപ്പോൾ ഒരു ഓരോ ദിവസം എണ്ണം കൂടിയിട്ട് 3-4 പേഷ്യൻസിനെ ആയി. ഞങ്ങളിപ്പോൾ ഈ ഇന്നത്തെ ദിവസം 25 ഡയാലിസിസ് ആകെ ചെയ്തു. ഇന്നത്തെ ദിവസം കൊണ്ട് 25 ഡയാലിസിസ് ഞങ്ങൾ ചെയ്തു. ആ ഒരു ടാർജറ്റിലെത്തിയ ദിവസമാണ് നിങ്ങളിവിടെ വന്നത്. ഇനി വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഈ 10 മെഷീനാണ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ആ 10 മെഷീനിലും 2 ഷിഫ്റ്റിലാണെങ്കിൽ ഒരു 40 ആളുകൾക്ക് നമുക്കൊരു ഒരു ഇതിൽ 40 പേർക്ക് ചെയ്യാൻ കഴിയും. ആ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ 10 മെഷീനിൽ നമ്മൾ ഫുൾ ആളാക്കിയിട്ട് വളരെ ഫുൾ സ്ട്രെങ്തിൽ ഇത് റണ് ചെയ്യും. തീർത്തും സൗജന്യമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ പരിസരത്ത്, ഈ അമ്പലത്തിൻ്റെ ചുറ്റുപാട്, ഈ പഞ്ചായത്ത് അതിൻ്റെ തൊട്ടടുത്ത പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിലുള്ള ഈ നിർധനരായ ആളുകൾക്ക് തികച്ചും പിന്നെ സാമ്പത്തികമില്ലാതെ, പൈസ ഇല്ലാതെ ഡയാലിസിസ് ചെയ്യാൻ കഴിയാത്ത ആളുകൾ, അവർക്കാണ് ഞങ്ങൾ മുന്തിയ പരിഗണന കൊടുക്കുന്നത്. ഇപ്പോൾ ഒരുപാട് അപേക്ഷ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ നേരിട്ട് വീടുകളിൽ പോയി നോക്കി അവരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മനസ്സിലാക്കി. അങ്ങനെ ഞങ്ങളൊരു കമ്മിറ്റിയുണ്ട്, മോണിറ്ററിംഗ് കമ്മിറ്റി. ആ കമ്മിറ്റിയിൽ വെച്ചു. അങ്ങനെ അത്രയും എന്ന് വെച്ചാൽ ഇതിൻ്റെ ഗുണം കിട്ടേണ്ടവർ, അനർഹരായ ആരെപ്പോലും ഞങ്ങളിതിലേക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തന്നെ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ച് അപ്പോൾ അതിലേക്ക്. പിന്നെ ഇതിലെന്ന് പറഞ്ഞാൽ ഇത് വലിയ പൈസ ചിലവുള്ളതാണ്. ഇപ്പോൾ ഈ ബിൽഡിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ദേവസ്വത്തിൻ്റെ ഫണ്ടെടുത്ത് ചെയ്തതാണ്. ഇപ്പോൾ ദേവസ്വം ബാക്കി കാര്യങ്ങൾ നടക്കുന്നുള്ളൂ, ഒരുപാട് ജീവനക്കാരുണ്ട്, അല്ലാതെ തന്നെ അന്നദാനം അതുപോലെയുള്ള ഒരുപാട് ചാരിറ്റി വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേണം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക പൈസ കാണണം. അപ്പോൾ ഞങ്ങളിന് ചെറിയൊരു ട്രസ്റ്റൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് ബോർഡിൻ്റെ അനുമതിയോടുകൂടി തന്നെ. അത് ATG രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ സാമ്പത്തിക സഹായം ചെയ്യുന്നവർക്ക് ഇൻകം ടാക്സിൻ്റെ ആ ഒരു ഇളവ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ആളുകളിലേക്ക് സംഭാവന തരുന്നുണ്ട്. മെഷീനുകളായും പിന്നെ മറ്റുപകരണങ്ങൾ വാങ്ങിക്കാനും പിന്നെ ഇലക്ട്രിക്കൽ സാധനങ്ങളായും സാമ്പത്തികമായൊക്കെ ഒരുപാട് സഹായം നമുക്കിതിലേക്ക് കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് സഹായം വേണം. ഞങ്ങളുടെ ലക്ഷ്യം 25 മെഷീനിലൂടെ ഒരു ദിവസം 100 ഡയാലിസിസ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുകയാണ്. അതിന് വലിയൊരു സാമ്പത്തിക വേണം നമുക്ക്, അതിൻ്റെ റെക്കറിങ് എക്സ്പെൻസ്. അപ്പോൾ എല്ലാ നിങ്ങളെ പോലെയുള്ള ചാനലുകളായാലും ഇതിനെ നന്നായിട്ടൊന്ന് പ്രൊമോട്ട് ചെയ്യുക. ഇതിലേക്കുള്ള എല്ലാ കാരണ സുമനസ്സുകൾ ഇതിലെ സഹായിച്ച് ഇതിനെ ഒരു വൻ വിജയമാക്കി തീർക്കണം, അതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അപ്പോൾ ബഹുമാനപ്പെട്ട അജയകുമാർ സാറ് അസിസ്റ്റൻ്റ് കമ്മീഷണറാണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു, അപ്പോൾ അദ്ദേഹം അതിന് വ്യക്തമായ എല്ലാ കാര്യങ്ങളും നമ്മളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത്തരം വലിയൊരു നന്മ തീർച്ചയായിട്ടും നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. 100 പേർക്ക് ഒരുമിച്ച് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ സ്വപ്നം തന്നെയാണ് ഇദ്ദേഹത്തിന് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു സഹായം ആവശ്യം തന്നെ ആയിരിക്കും. ഇത്തരം സംരംഭങ്ങൾക്കല്ലേ നമ്മൾ സഹായിക്കേണ്ടത്. തികച്ചും സൗജന്യമായൊക്കെ ഡയാലിസിസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ പുണ്യം. അപ്പോൾ തീർച്ചയായിട്ടും ഈ അവരുടെ അക്കൗണ്ട് നമ്പർ കൂടി ഞാൻ ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. സഹായിക്കാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും സഹായിക്കുക. ഇത്തരം വലിയ വലിയ സംരംഭങ്ങൾ ഇനിയും ഒരുപാട് പേർക്ക് ഇതുപോലെ കേരളത്തിലെ പല ഭാഗത്തും
പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാനും പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി എല്ലാവരോടും പറയുകയാണ്, പറ്റുന്നവർ സഹായിക്കുക, അല്ലാത്തവർ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. പറ്റുന്നവർക്കൊക്കെ ഇതുപോലെ ഇവിടെ വന്നിട്ട് ഡയാലിസിസ് ചെയ്യാൻ സാധിക്കട്ടെ, വളരെ കഷ്ടപ്പെടുന്നവർക്ക് എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.